ശുശ്രൂഷകരെ എന്റെ ശാന്തതയിൽ ദൈവം ഉയർത്തി നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായി ഞാൻ എന്നെ വാഴ്ത്തു. എനിക്കറിയാം നിങ്ങളിൽ പലർക്കും ചില വാക്കുകൾ പറയുവാനായിട്ടുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു തുടങ്ങിയാൽ ഒടുവിൽ ഒരു പക്ഷേ ചോദിച്ചാൽ നമ്മളോട് പറയാനുള്ളത് പറയാൻ പറ്റാതെ വന്നെങ്കിലോ എന്നുള്ള ഭയം നിമിത്തം ഞാൻ ഓർഡർ ഒന്ന് റിവേഴ്സ് ചെയ്യുകയാണ്. ആദ്യം റോയ് ചാൻ മുന്നോട്ട് വന്ന് നമ്മളോട് സംസാരിക്കും, അതിനുശേഷം നിങ്ങൾക്ക് റോയ് ചാന് വേണ്ടി ആശംസകൾ പറയാനുള്ള സാവകാശം ഞാൻ വേർതിരിക്കുന്നതായിരിക്കും. പ്രിയ റോയ് ചാൻ, ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ മുന്നോട്ട് ക്ഷണിക്കുന്നു. അതേ അവസരത്തിൽ നമ്മുടെ സഭയുടെ സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് ഒരു മെമ്മെൻറ്റോ ദൈവദാശനം കൊടുക്കും. അദ്ദേഹം അത് സ്വീകരിച്ച് നമ്മോട് സംസാരിക്കുവാനുള്ള വാക്കുകൾ പ്രാരംഭമായി സംസാരിക്കുക. അതോടൊപ്പം ചില വാക്കുകൾ പറയുവാനുള്ളവരൊക്കെ വേഗത്തിൽ ഒരുങ്ങിയിരിക്കുക. വാക്കുകളെയൊക്കെ ക്രോഡീകരിച്ച് ചുരുക്കി ക്രമമാക്കിയൊക്കെ വയ്ക്കുവാൻ കർത്താവ് നാം എനിക്ക് ഓർപ്പിക്കുന്നു. എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തരികയും അവരോട് താമസിക്കുകയും അവരോട് യാത്ര ചെയ്യുകയും അവരുടെ വീട്ടിലെ എന്നോട് താമസിക്കുകയും ഒക്കെ അതിനൊക്കെ അവസരം എനിക്ക് ഒരുക്കി തന്നിരുന്നവർ എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ആ മൂന്ന് കുടുംബങ്ങൾ എനിക്ക് ചെയ്തു തന്നു. പ്രിയ തങ്കച്ചാൻ കുടുംബം, അക്ഷയ എം പി ജോർജിൻ കുടുംബം, പ്രിയ അഭിജിയും കുടുംബം, ഇവരൊക്കെ എനിക്ക് വളരെ താങ്ങും തണലുമായിട്ട് തന്നെ വളരെ ഒരു സ്വന്തം സഹോദരനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിനകത്ത്. അവർ മുഖാന്തരമാണ് ഞങ്ങൾ കടന്നു വരാൻ ഇടയായത്. അതിനുശേഷം പ്രിയ ക്രിസ്തൻ ബ്രദറെ സജീവൻ ഇവരെല്ലാം കടന്നു വന്ന് എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. വാഹനയാത്രയൊക്കെ അവരൊക്കെ ആയിരുന്നു എന്നെ ഞാനിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും. വ്യാഴാഴ്ച വൈകിട്ട് വന്നാൽ വെള്ളിയാഴ്ച രാത്രിയിലാണ് പിന്നെ തിരിച്ചു പോകുന്നത്. അതൊക്കെയാണ് ഭവനങ്ങൾ താമസിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ആത്മീയമായൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. അതിനുശേഷം പല സഹോദരങ്ങൾ വളരെയധികം എന്നെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തു. വളരെ അനുഗ്രഹപ്പെട്ട കുറേ കുടുംബങ്ങൾ എന്നെ സഹായിക്കുകയും ചെയ്യുകയും ചെയ്തു. അത് കാരണത്താലാണ് ഞാൻ ഇത്രയും വർഷം നിൽക്കാനിടയായത്. അല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പോകേണ്ടതായിരുന്നു. കാരണം ജോലിയോ സുഖമില്ലാത്ത ജോലിയായിരുന്നു. എന്നാൽ ആ ജോലിയൊക്കെ ഒരു പ്രശ്നമല്ലാതെ എനിക്ക് തോന്നിയത് ഈ നമ്മുടെ ഈ സഹോദരങ്ങളുടെ ഈ കൂട്ടായ്മ, അവരുടെ സ്നേഹബന്ധം എന്നെ, എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെല്ലാവരും വന്ന് എന്നെ കാണുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സന്തോഷമായിരുന്നു. അതൊക്കെ ആ സ്നേഹത്തിൽ എൻ്റെ ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഞാൻ അത് മറക്കുമായിരുന്നു. കാരണം വളരെയധികം സ്നേഹിച്ച കുറേ സഹോദരങ്ങളായിട്ടുണ്ട്. വളരെ നല്ല കുടുംബങ്ങൾ എന്നെ സ്നേഹിച്ചവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഈ അവസരത്തിൽ അവരെയൊക്കെ ഓർത്ത് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് അജയമ്മൻ കുടുംബം, ബിന്നി കുടുംബം, ജോയിവർമ്മ കുടുംബം, ജോസഫിൻ്റെ കുടുംബം പോയി ഇന്നലെ നമ്മളെ പല സഹോദരങ്ങൾ, ഭാഗത്തോസ് കുടുംബം, അങ്ങനെ സജിമുണ്ട്ര, അങ്ങനെ പേര് പറയാൻ പോയ ഒരാളുടെ പേര് വിട്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുന്നു. മുഖ്യമന്ത്രിയെ പോലും വെറുതെ വിടാത്ത കാര്യമാണ്. അതുപോലെ പേര് പറഞ്ഞതിന് അർത്ഥമാണ്, പേര് പറഞ്ഞ പലരുടെയും പേര് വിട്ടുപോകും. എന്നാൽ അവർക്ക് ക്ഷമിക്കണം എന്നോട്. പേര് ഈ സമയത്ത് ഓർക്കാത്ത അനേക പേരുകളുണ്ടാവും. ഒരേ ആൾക്കാർ എല്ലാവരും ഞാൻ ഓർക്കുന്നു ഈ സമയത്ത്. എല്ലാവരും വളരെ എന്നെ സ്നേഹിക്കുകയും കരുതിയും അതുപോലെ ആശാജി ആ വിശ്വസ്ത കുടുംബമൊക്കെ എന്നെ മല്ലായി നിന്ന് ക്യാമ്പിൽ കൊണ്ടുവന്ന സമയത്ത് ഞാൻ റൂമിക്കറിയാൻ അവർ പോകത്തില്ല, നിൽക്കെന്ന് പറയും. ആശാജി റോയി ഡോറടക്കിട്ട് അന്ന് പോയാൽ മതി, അത്രയ്ക്കും അവരെന്നെ കരുതിയും. അതുപോലെ എല്ലാവരും എല്ലാ സഹോദരങ്ങൾക്കും എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് തിരിച്ചൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവരെല്ലാവരും എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എല്ലാവരും ഓർക്കും ഈ ദിവസത്തിൽ നന്ദി പറയുകയാണ്. ഈ സമയം എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഭാഷ കുടുംബം എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അവർ എല്ലാ സഹോദരങ്ങളും എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.
അതുപോലെ വിളിച്ച് അതൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഞങ്ങളുടെ ഒരു മൃഗസഭയിലെ അംഗങ്ങളാണ്, ഞങ്ങളെല്ലാം ഒരു കൂട്ടായ്മക്കാരായിരുന്നു. ഞാനിവിടെ കടന്നൊരു സമയത്ത് സോനും സൈനും ജിമ്മും ജോയും ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു, അവരൊക്കെ ഇപ്പൊ വലിയ മുതിർന്ന വലിയ സഹോദരന്മാരായി. അവരൊക്കെ നന്ദി വളർത്തുന്നു, നന്ദി പറയുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് എനിക്ക് പ്രഗ്നൻസിന്റെ ജോലി വളരെ ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും ഞാൻ കളഞ്ഞിട്ട് പോവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിലൊക്കെ ഞാൻ പറയുമായിരുന്നു ഞാൻ കളഞ്ഞിട്ട് പോവുകയാണ് ജോലി. അപ്പം വീട്ടിൽ ഇതുപോലെ ഒന്നെ ചോദിക്കാറുണ്ട്, വന്നാൽ എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു ദൈവം നോക്കിക്കോളും, ദൈവം നടത്തുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസത്തോടെ ഞാൻ പറയാൻ ദൈവം നടത്തുന്നത്. ഇന്നലെ കഴിഞ്ഞൊരു രണ്ടാഴ്ചക്കും വരെ ഒരു കൂട്ടുകാരൻ അവിടെ കമ്പനി എന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു ഞാൻ കളഞ്ഞിട്ട് പോവാ, എനിക്ക് വിളിക്കാൻ പറ്റുന്ന വലിയ പ്രശ്നങ്ങളാണ്, ഓരോന്നും ഓരോ പ്രശ്നങ്ങളാണ്. കാരണം ഈ കൂടെയുള്ള സഹോദരങ്ങൾ കൂടെയുള്ള സ്റ്റാഫ് പ്രശ്നമാണെങ്കിൽ നമുക്കെല്ലാം ബുദ്ധിമുട്ടാകും. കാരണം ഈ പന്തുകളി പോലെ ആഫ് ഓവർ ഇങ്ങനെ ഒരു പൊട്ടിപ്പോയാല് ഗോള് വിടുതരാതെ വരും എന്ന് പറഞ്ഞോട്ടെ. എനിക്ക് നമ്മൾ സ്റ്റാഫ് ഒരാൾ മോശമായി പോയാൽ ആ പ്രശ്നങ്ങളെല്ലാം എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞിട്ട് പോവാ, കഴിഞ്ഞിട്ട് പോകണം. അങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ കളഞ്ഞിട്ട് പോകാം. ഡോക്ടർ അയ്യോ പോയത് റൂവല്ല എന്നെ പഠിപ്പിക്കുന്നതൊക്കെ എന്നോട് ചോദിച്ചു. നമ്മുടെ പോയാൽ പ്രശ്നം എനിക്കറിയാം, പക്ഷേ നടത്തി കിട്ടി നിർത്തിയിട്ട് വേണ്ട അഭ്യാസം കൊടുക്കുക. അതുകൊണ്ട് ഞാൻ പോവാണല്ലോ. അങ്ങനെ പുള്ളി പറഞ്ഞു പോകണ്ട, പോയാൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഞാൻ ഇല്ല ഞാൻ പോവാണ്. അതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഒരു ദിവസം കൊടുത്തേക്കെ ആരോപില്ല, അപ്പോൾ നാട്ടിൽ പോകും നമുക്ക് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ ദിവസം കൊടുക്കാനായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് നെറ്റ്വർക്ക് ഉണ്ടാക്കി. അതിൻ്റെ ഒന്നാം ഇത് 28-ാം തീയതി എന്നോട് വിളിച്ച് പറഞ്ഞു. ഒന്നാം തീയതി എന്നോട് പറഞ്ഞു 1-ാം തീയതി ആണ് അമ്മയുടെ ജോലി സ്റ്റാഫിച്ച് പോകണം പറഞ്ഞു വേറെ ആൾക്കാരോട്. ഞാൻ എനിക്കൊന്നും തോന്നില്ല, കാരണം ഞാൻ പോകാൻ ഇരിക്കും വളരെ വന്നോണ്ട്. ആ ഇവിടെ റൂമിലിരിക്കും 12 ദിവസം റൂമിലിരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല, ദൈവം നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ പോകാൻ തയ്യാറായി. ചാർട്ടിലുള്ളവരൊക്കെ മറ്റേ ഡിപ്പാർട്ട്മെന്റിൽ കയറാനൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ചോദിച്ചു ഞാൻ പറഞ്ഞു തേങ്ങാ വസ്ത്ര നാളല്ലേ കറി ഇവര് എൻ്റെ വായന അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്നാലേ ഈ സഹോദരങ്ങളെ എല്ലാം പേര് പറയുന്നത് എല്ലാവരും വളരെ സന്തോഷപ്പെട്ട് എല്ലാവരും എൻ്റെ പ്രത്യേക സ്നേഹം അന്വേഷണം അറിയിക്കുന്നു. നാട്ടിൽ ചെന്നാൽ നിങ്ങൾ എല്ലാവരും എന്നെ വിളിക്കണം. പ്രത്യേക സ്നേഹമൊക്കെ എയർപോർട്ട് വരെ ഉള്ളതെന്ന് പറഞ്ഞു. പട്ടാളത്തിൽ റെയിൽവേ സ്റ്റേഷൻ വരെ ഗൾഫിൽ എയർപോർട്ട് വരെ ഉള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ സമയം അങ്ങനെയല്ല. എല്ലാവരും വിളിക്കും പറയുന്ന വിശ്വാസമുണ്ട്. എല്ലാവരും നാട്ടിൽ വരുമ്പോൾ എന്നെ വിളിക്കുന്നതാണ് സന്തോഷമാണ്. ഞാൻ നിങ്ങളെ പ്രാർത്ഥി കഴിഞ്ഞതാണ്, നിങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ അനുഗ്രഹമാണ്. എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, സമയമില്ലാത്തത് ഞാൻ പറയുന്നു. അധികം വിടിവിച്ച കാര്യങ്ങൾ ഒരുപാടൊന്നും പറയാം. ഞാൻ അതുപോലെ അതുകൊണ്ട് അല്ലേലിക ആരെ നോക്കാൻ പറയുന്നു ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കുന്ന കാര്യം. ദൈവം എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്തു, ദൈവം ഒരുപാട് നന്മകൾ ചെയ്തിരിക്കുന്നു. എനിക്ക് ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആയിരുന്നു. ദൈവം എല്ലാം ഒരുപാട് നന്ദി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആരെ നോക്കാതെ അല്ലേലിയ സ്തോത്രം പറഞ്ഞു. കാരണം ദൈവം ചെയ്ത ഉപകാരങ്ങൾ എത്ര പറഞ്ഞാലും അധികമാണ്. എനിക്ക് കഴുത്തിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, ദൈവം ഒരു ഓപ്പറേഷൻ വേണ്ടാന്ന് ചോദിച്ചു. കാലിന് ഉപ്പൂറ്റിക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, അത് ജയിമെന്ന് ശ്രമിക്കട്ടെ അറിയാം. എക്സ്റേ എടുക്കുക, അസ്ഥി പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തേ പറ്റും. ഒരു ഓപ്പറേഷൻ ഇല്ലാതെ ചോദിക്കുന്നുണ്ട്. 20 വർഷം നടുവേദന പാലപ്പെട്ടു. 1 മണിക്കൂർ നിന്നാലും അന്നത്തെ ദിവസമായിട്ട് പോക്കാൻ 2-ാം തീയതി ആ ദൈവം എനിക്ക് ശ്രമിക്കുന്നുണ്ട്. 1 പ്രശ്നമില്ല, 10-12 മണിക്കൂർ കൈക്ക് ശ്രമിക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ അതുകൊണ്ടാണ് അല്ലേലിയ സ്തോത്രം പുറത്ത് പറയുന്നത്. ദൈവത്തെ അറിയാതെ ദൈവിച്ചൊരു മാനമാണ്. രണ്ട് ദൈവദാസന്മാരെ വിളിച്ചിരുന്നു ദൈവത്തിന് സ്തോത്രം. എല്ലാം ഓർത്താൽ എത്ര ശ്രദ്ധിച്ചാലും എനിക്ക് അറിയാതെ പ്രിയ സണ്ണിക്കുട്ടി പറഞ്ഞ ഓർത്താൽ പ്രത്യേകം നന്ദിയുണ്ട്. ഞാൻ എൻ്റെ മോൻ പാസ്റ്ററോട് വന്നപ്പോൾ അവരുടെ വീട്ടിൽ 40 ദിവസം താമസിക്കാനും അവർ അങ്ങനെ ഒരു മോനെ പോയി ചോദിക്കാനും ഒക്കെ ഇടയാക്കി അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എല്ലാവരോടും നന്ദി പറയുന്നു. ആരെങ്കിലും പേര് വിട്ടുപോകട്ടെങ്കിൽ ക്ഷമിക്കണം, അനുഭവമല്ല ഓർത്താതാണ് ക്ഷമിക്കണം പറഞ്ഞു. പേര് ജെയിംസ് എല്ലാവർക്കും എല്ലാവരും നന്ദിയോടെ ഓർക്കുകയാണ്. ഞങ്ങളെ ഞാൻ ഇവിടെ പോയിരുന്നാലും ഈ സമയം പ്രാർത്ഥിക്കും. ഇനിയുമറുടെ ഇനിയും ഒരുപാട് കാര്യങ്ങള്
നമ്മളോട് സംസാരിക്കാൻ ഉണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കിയാണ് നടത്തിയതെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കായിട്ട് സമയം വന്നിരിക്കുകയാണ്. സഹോദരി സഹോദരന്മാരിൽ താല്പര്യമുള്ളവർ വേഗത്തിൽ ഓരോരുത്തരായിട്ട് മുന്നോട്ട് കടന്നു വന്ന ചില വാക്കുകൾ ആശംസയായിട്ട് പറയുക. പൂർവ്വകാല ചരിത്രമെല്ലാം വിവരിക്കാൻ പോയാൽ നമുക്കറിയാൻ പറ്റത്തില്ല. ആശംസകളായി അനുഗ്രഹങ്ങളായി ചില വാക്കുകൾ നിങ്ങൾ പ്രസ്താവിക്കുക. സഭയുടെ ചുമതലപ്പെട്ടവരും അതോട് ചേർന്ന് സംസാരിക്കുന്നതായിരുന്നു. വേഗത്തിൽ യാത്രയോടനുബന്ധിച്ച് ഇരിക്കും ദൈവസഭയുടെ കോടതി നല്ല യുവസത്തിന് സ്തോത്രം. 1995 മുതൽ പ്രിയ സി സിയുമായിട്ട് ബന്ധപ്പെടുവാനും സ്നേഹത്തിൽ ആത്മീക ഭൗതിക കൂട്ടമൊക്കെ ആചരിച്ച് മുന്നോട്ട് ദൈവസഭ അയച്ചു. ഓർക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് പഴയകാല ജീവിതത്തിൽ. പ്രിയ സി സിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നങ്ങൾ വന്നാലും മനസ്സിയുമായി ഒരിക്കലും തകരാതെ നിന്നിട്ടുള്ള വ്യക്തിയാണ്. ദൈവസഭയ്ക്കും ദൈവജനത്തിനുമൊക്കെ നല്ല സന്തോഷമാക്കുക പറഞ്ഞ് നടത്തിയ അവസരങ്ങളെ കുറിച്ച് ഓർക്കുന്നു. ഇപ്പൊ എവിടെയാലും അനുഗ്രഹിക്കട്ടെ. സംഗീതത്തിൽ വായിക്കുന്ന പോലെ ആറ്റിരിക്കുന്ന നട്ടിരിക്കുന്ന തക്ക കാലത്ത് പണം കൊടുക്കുന്ന നിലപാടാത്ത വൃക്ഷം മുതൽ സി സി റോയ് പറഞ്ഞത് അനുഗ്രഹിക്കപ്പെട്ടാൽ തീരട്ടെ. നല്ല കുടുംബത്തെ പുറത്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വളരെ പ്രയാസമുണ്ടായ ഈ സമയത്ത് ഞങ്ങൾ അതുപോലെ സഹകരിച്ച ഒരു വ്യക്തിയായിരുന്നു സി സി റോ. ഞാൻ ഈ സഭയിൽ കടന്നു വന്നത് 90s. ആ സമയത്ത് എനിക്ക് വേണ്ടുന്ന ആത്മീയ കൈത്താങ്ങും കൂട്ടായ്മയൊക്കെ തന്ന് അതിനുശേഷം ഞങ്ങൾ കുറച്ച് പേര് ഏത് അവസരത്തിലും ഒരുമിച്ച് ഇരിക്കുകയും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും പല വിഷയങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓർക്കുന്നു. അപ്പോൾ തന്നെ ആ സമയങ്ങളിൽ പുതുതായിട്ടൊരു ഭവനം ഒരു വ്യക്തി വാരിലും കടന്നു വന്നാൽ പ്രിയ റോയ് ബ്രദർ അവർക്ക് വേണ്ടുന്ന ആ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ അവരെ വിളിച്ച് അവരുടെ സ്നേഹാന്വേഷണങ്ങളൊക്കെ അറിയുക അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ട് പല പ്രയാസങ്ങളുണ്ട്. അതൊന്നും ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഇന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലും ഇതിൻ്റെ ഒന്നും പ്രയാസങ്ങൾ മുഖത്ത് കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരോടും എനിക്ക് വന്ന് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരിപ്പോഴും പേരും സി സി റോയെ അറിയും. എന്നാൽ പലരെ അറിയാത്തവരുണ്ട്, പഴയ ആൾക്കാരെ പലരെ അറിയാത്തവരുണ്ട്. എല്ലാവർക്കും വളരെ എല്ലാ സഹോദരിമാരോടും വർത്താനം പറയുകയും സന്തോഷമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ആദ്യകാലങ്ങളിൽ പിക്നിക്ക് നടക്കുന്ന സമയത്ത് അന്നായെന്നുള്ള വണ്ടിയുടെ കാര്യങ്ങൾ സി സി റോയി ചെറിയ ഞാൻ ഓർക്കുന്നു. അതിനുശേഷമാണ് പ്രിയ ജെറിയൊക്കെ വന്നിട്ടുള്ളത്. ഒരു പൈസ ഒരു മുടക്കാതെ നമുക്ക് ആവശ്യമുള്ള വണ്ടി കഴിയുമ്പോൾ അദ്ദേഹം നമുക്ക് ലഭ്യമാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏജൻസി ഹാളിൽ നിന്ന് അന്നുകൂടെ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും ഭക്ഷണം ലഭിക്കാതിരുന്നെന്ന് ഞാൻ ഓർക്കുന്നില്ല. അന്ന് അവിടെയുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അദ്ദേഹം നന്മകൾ അനുഭവിക്കാൻ എല്ലാവർക്കും ഇടയായിട്ടുള്ളതൊക്കെ ഓർക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടോന്നും പറയാൻ സമയമെടുക്കുന്നില്ല. യഹോവ യോശുവയോട് പറഞ്ഞ പോലെ ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കുക. അവിടെ ചെന്നാലും ദൈവം അനുഗ്രഹിക്കും. അതിനടുത്ത തീരുമാനം ദൈവികത പ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ വിളിച്ച് വിജയം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വലിയ ചിരി ആചരിച്ചു. ഞാൻ വലപ്പം പറഞ്ഞിട്ടുണ്ടിട്ട് കളഞ്ഞിച്ച് പോവും. കാരണം അത്രയ്ക്ക് ടെൻഷനുള്ള ജോലിയാണ്. ദൈവം നടത്തും. എല്ലാവിധ ആശംസകളും എൻ്റെ എൻ്റെ കുടുംബത്തെ അറിയിച്ചു കൊടുക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹപ്പെട്ട സഭാഗത്തിന് ശേഷം റോയിലിൻ്റെ സംഘപ്രവർത്തന ബന്ധത്തിൽ ഇപ്രായമാരി പറഞ്ഞ പദവിക്ക് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും എത്ര എത്ര ഓർത്താലും തീരാത്ത ചില വ്യക്തിത്വങ്ങളുണ്ട്. അതിലൊരാളാണ് പ്രയോഗിച്ചാൻ സ്തോത്രം. പ്രയോജനെ പറ്റി പറയുകയാണെങ്കിൽ 91 ഞാൻ ഈ സഭയിൽ കടന്നു വന്നത് മുതൽ സഭയിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥാനത്തെ പ്രവചന സ്ഥാനമാണ്. നമ്മളിന്ന് വളരെ പ്രൊഫഷണലായിട്ടുള്ള കീബോർഡിലൊക്കെ വായിച്ച്
ഡ്രംസെറ്റൊക്കെ വായിച്ച പാടുപെടുന്നു. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഓർക്കുകയായിരുന്നു, നമ്മുടെ നമുക്ക് നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട പേരുണ്ട്, എങ്കിലും ഈ ആധുനിക രീതിയിലുള്ള പാട്ടുകാരൊക്കെ ചിലപ്പോൾ പാട്ട് തുടങ്ങി കഴിഞ്ഞാൽ അവയിൽ എല്ലാവർക്കും ചിലപ്പോൾ പാട്ട് പാടാനായിട്ട് പറ്റിയിരിക്കുന്നില്ല. ഇനി എത്ര ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ആസ്വദിക്കാനായിട്ട് പറ്റിയിരിക്കുന്നില്ല. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് റോയിറ്റാൻ്റെ പാട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പാടാൻ പിച്ചിരിക്കുന്നില്ല. പാട്ട് പാടുന്നത് എത്ര പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. രണ്ട്, ഇത്ര വലിയ ഇൻസ്ട്രുമെന്റ്സുകളൊന്നും ഇല്ല, ഇത്ര വലിയ ഇൻസ്ട്രുമെന്റ്സുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും റോയിറ്റാൻ തമ്പരടിക്കുന്ന കാലത്ത് അത് ആസ്വദിക്കാതിരുന്നിട്ടുള്ളവർ ആരെങ്കിലും അന്നുണ്ടായിരുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് സ്തോത്രം, ദൈവം കൊടുത്തിട്ടുള്ള കൃപകൾ നൽകുക, അതൊക്കെയും അവസരത്തിനൊത്ത് ഉപയോഗിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞാൻ ആ റാസൽ റോയിറ്റാൻ റാസലബാനിലെ ജോലി എന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ എടുക്കാനായിട്ട് പണ്ടുടനൊക്കെ റാസലബാനിൽ പോകാറുണ്ട്. ചില സഹോദരന്മാരൊക്കെ നമ്മൾ എടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ പോയി വണ്ടി നിർത്തി ഓൺ അടിച്ച് അന്നും ബ്ലീപ്പാണ്, ഇപ്പം മൊബൈലൊക്കെ അഞ്ചാറ് ബ്ലീപ്പൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും സഹോദരന്മാർ വരത്തില്ല. ഞാൻ എപ്പോൾ ചെന്ന് പറഞ്ഞാലും റോയിറ്റാൻ റോഡിലായി എടുത്തുകൊണ്ട് പോകുന്നവർക്കോ കൊണ്ടുപോകുന്നവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും വെക്കാതെ ആളല്ല താമസിക്കുന്ന സമയത്ത് വിസിറ്റിംഗ് വന്നിട്ട് ദേവദാസന്മാരെ അദ്ദേഹത്തിന്റെ റൂമിൽ കൊണ്ടുപോയി പള്ളിയെ പറ്റിയ സ്ഥലം വെച്ചിട്ടുണ്ട്. പല ഫാമിലികളും ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണോ, വിസിറ്റിങ്ങിനൊക്കെ വരുന്ന ദേവദാസന്മാരെയൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ശാപ്പാട് കൊടുക്കണോ എന്നുള്ള കാര്യം അറിയാത്ത പോലുള്ള ആൾക്കാര് സഭകളിലുണ്ട്. എന്നാൽ ചുരുങ്ങിയ സാഹചര്യത്തിലാണ് താമസിക്കുന്നതെങ്കിലും ദേവദാസന്മാരെ വീട്ടിൽ കൊണ്ടുപോയി ആ വലിയ വൃത്തിയൊന്നുമില്ലാത്ത മേശയാണെങ്കിലും രുചികരമായ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരൊക്കെ മാനിക്കുന്ന ശുശ്രൂഷകളൊക്കെ ഉണ്ടായിരുന്നു. വാശ ഓർമ്മിച്ച പോലെ ഞാൻ ഓർക്കുകയായിരുന്നു, ഒരുപാടൊന്നും കർത്താവിനോട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഒറ്റ മകൻ മാത്രമേ ഉള്ള ഒരു അവസ്ഥയിൽ ആ മകനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള ആ അന്വേഷണം സ്തോത്രം. ദൈവം വിശ്വസ്തനാണ്. ദൈവം കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു മകനോടെ കൊടുത്തു, റോജ രണ്ടാം മകനുണ്ട്. ഏതൊരു സ്തോത്രം, ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തത ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എപ്പം റോജാണ് സംസാരിച്ചാലും വളരെ നർമ്മത്തോട് മാത്രമേ റോജാന ആ കാര്യങ്ങളെ പറയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഒരിക്കലും റോജാൻ കുറച്ച് നല്ല വളയുണ്ട്. അപ്പൊ നമ്മുടെ സഭയിലെ ഒരാൾ ആശാന്തിനെ പറയാം ഇതെങ്ങനെ ഇത്ര നല്ല വടയുണ്ടെങ്കിൽ ചോദിച്ചപ്പോ റോജാൻ പറയാം ഇത് എഞ്ചിനോ ഇല്ലാത്ത വേറെ വടയാണ്. ഈ 24 വർഷങ്ങൾക്ക് ശേഷവും ആ തമാശന്റെ നർമ്മം ഇപ്പോഴും നഷ്ടപ്പെടുത്തില്ല. സ്തോത്രം, കടന്നു പോകുന്ന വഴികളൊക്കെയും ദൈവം സഹായിക്കട്ടെ. ഓവനാമ്മ ഞങ്ങളുടെ അന്വേഷണം അറിയിക്കുക. സ്തോത്രം, സദശോകത്തിൽ വായിക്കുന്ന പോലെ യഹോവാഭക്തനായ പുരുഷന് ഒരു ധൈര്യമുണ്ട്, അതിന് ഭക്തത്വം ശിക്ഷണം ഉണ്ടാവും. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം ഇങ്ങനെയൊരു യാത്രയും യോഗത്തില് പങ്കെടുക്കുവാൻ ഇടയായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള യാത്രയും യോഗങ്ങളിലൊക്കെ നിൽക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ദിവസം നമുക്കും ഇങ്ങനെ ഇവിടുന്ന് കടന്നു പോകേണ്ടി വരുമല്ലോ. നമ്മളെ പറ്റി തന്നെ ഒന്ന് ഓർക്കുവാൻ ദൈവം ഈ അവസരം സഹായിക്കട്ടെ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കടന്നു പോകുന്ന, സ്വന്തം ദേശത്തേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട അവയച്ചാനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഇത് നമ്മുടെ ദേശമല്ല, ഈ അന്യദേശത്ത് നിന്ന് സ്വന്തം നാട്ടിലേക്ക് കടന്നു പോകുന്നു. അതും കഴിഞ്ഞ് ഇനി നമുക്കൊരു സ്വന്തം ദേശമുണ്ട് അക്കരെ നാട്ടിൽ. ഈ സന്തോഷവും ഈ കൂട്ടായ്മയും ഈ പറഞ്ഞവരെല്ലാം നമ്മുടെ സന്തോഷത്തെ പറ്റിയും നമ്മുടെ കൂട്ടായ്മയെ പറ്റിയും ഒക്കെ സവിസ്തരം പറഞ്ഞു. ഈ കൂട്ടായ്മ, ഈ സന്തോഷം ഇത്ര വലിയതാണെങ്കിൽ അക്കരെ നാട്ടിലെ സന്തോഷവും അക്കരെ നാട്ടിലെ കൂട്ടായ്മയും എത്ര വലിയ സന്തോഷമായിരിക്കും എന്നുള്ളത് നാം പ്രസ്താവിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. റോയിച്ചാനെ പറ്റി പറയുമ്പോൾ, ഞാൻ ഈ ദേശത്ത് വന്ന നാളു മുതൽ ഇന്നുവരെയും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പല നല്ല ഉപദേശങ്ങളും തന്ന് പല കാര്യങ്ങൾക്കും ആലോചന ചോദിക്കുമ്പോൾ
അതിനൊരു മറുപടി തന്ന് ടെൻഷനുള്ള പല കാര്യങ്ങളും പറയുമ്പോൾ അതിനെ നർമ്മത്തിൽ ചാരിച്ച് നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന ഒരു നല്ല ജ്യേഷ്ഠ സഹോദരനായിരുന്നു. ഇവിടുന്ന് കടന്നു പോകുന്നതിൽ ദുഃഖമുണ്ട്, എന്നാൽ അതിലുപരിയായി സന്തോഷമുണ്ട്. ആരോഗ്യത്തോടെയാണല്ലോ കടന്നു പോകുന്നത്, ക്ഷേമത്തോടെയാണല്ലോ കടന്നു പോകുന്നത്, ദൈവം കൊടുത്ത നന്മകൾ മുഖാന്തരമാണല്ലോ കടന്നു പോകുന്നത്. അതോ നീ ദൈവത്തെ സ്തുതിക്കുന്നു, ഇനിയും ദൈവം ധാരണമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നല്ല സമയത്തിനായി കർത്താവ് സ്തോത്രം ചെയ്യുന്നു. പ്രിയ റോയ്സിനെ കുറിച്ച് എന്റെ വാക്ക് പറയുകയാണെങ്കിൽ പല ഓർമ്മകൾ എന്റെ മനസ്സിലും ഊഷ്മളമായിട്ടുണ്ട്. മനകയിൽ കടന്നു വന്ന നാളും മുതലുള്ള പരിചയമുണ്ട്. ഒരുമിച്ച് പാർക്കുവാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അന്ന് രുചികരമായ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എല്ലാം ഒരു ഓർമ്മയായി മനസ്സിൽ നിൽക്കുമ്പോഴും തനദാസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം ഞാൻ ഓർക്കുന്നത്, ഒരു ദിവസം സന്ധ്യയ്ക്ക് എന്നിട്ട് വന്ന് പറഞ്ഞു, റോബിൻ അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞ ആ വാക്ക് പറഞ്ഞു കേട്ടപ്പോഴുള്ള ആ മുഖത്തെ സന്തോഷം ഇന്നും തന്നെ മറക്കാതെ ഓർക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മകൻ അഭിഷേകം പ്രാപിച്ചപ്പോഴുള്ള ആ സന്തോഷത്തിന്റെ പങ്കിടിലാണ് എന്റെ അടുക്കൽ വന്ന് പറഞ്ഞത്. വളരെ സന്തോഷം നിർഭരമായ ഒരു നിമിഷമായിരുന്നു തന്നെ സംബന്ധിച്ച് ആ ഒരു അനുഭവം എന്ന് പറഞ്ഞത്. ആ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് ആ മകൻ ഇപ്പോൾ കർത്തൃവേലിൽ ശോഭിക്കുന്നത് കാണുമ്പോൾ അന്ന് ഞാൻ പറയുകയുണ്ടായി, വളരെ സന്തോഷമുള്ള അനുഭവമാണെന്ന് വെച്ചാൽ എന്ന് പറയുകയുണ്ടായി. നിശ്ചയമായിട്ട് ദൈവത്തെ സേവിക്കുന്നവരുടെ ആ തലമുറയുടെ അനുഭവം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. പ്രിയപ്പെട്ട ദാസന്റെ കടന്നുപോകുന്ന അനുഭവങ്ങളിലൊക്കെ ദൈവത്തിന്റെ കരുണ കൂടിയിരിക്കും, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തന്നോടൊപ്പം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിശ്ചയമായിട്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും പ്രാർത്ഥന തുറന്നുമുണ്ടായിരിക്കും. തമ്മിൽ ഓർക്കുമ്പോൾ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകളെ കുറിച്ച് സഹോദരന്മാര് പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാനിരിക്കില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, വന്ന നാൾ മുതൽ എവറി ഫ്രൈഡേ കോവിച്ചായന് ഒന്ന് ചിരിച്ച് കൈതരാതെ പോയിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. എല്ലാ ഫ്രൈഡേയിലും നമ്മൾ വിട്ടുപോയാൽ അച്ഛാൻ വന്ന് കൈ തന്നിട്ട് പോകുന്ന ഒരു സ്വതന്ത്രം പറയേണ്ട അച്ഛാൻ പോകാറുള്ളൂ. ആ ജോലിയിലെ ടെൻഷനും കാര്യങ്ങളൊന്നും ഒരിക്കലും പെരുമാൾ മുഖത്ത് എപ്പോഴും ഒരു പ്രസരിപ്പോടെ ആ സ്വതന്ത്രം പറഞ്ഞ എല്ലാവരെയും കണ്ടിട്ട് അച്ഛാൻ പോകാറുള്ളൂ. 23 വർഷം ഈ ദേശത്ത് ദൈവം അച്ഛാൻ അത്ഭുതമായിട്ട് കണ്ടെത്തി. ചില വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ റോബിനും കടന്നു വരുവാനും നമുക്കെല്ലാ ശുശ്രൂഷ കൈക്കൊള്ളുവാനിടയായല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരും കുടുംബസ്ഥരായ ദൈവം അത്ഭുതമായിട്ട് നടത്തുന്നു. ദൈവസഭയോട് അച്ഛനെ കാണിച്ച കൂട്ടായ്മ, ദൈവം മക്കളോട് കാണിച്ച സഹകരണം, എല്ലാത്തിനും ദൈവം ധാരാളമായിട്ട് പ്രതിഫലം തിരുമാറാകട്ടെ. കടന്നു പോകുന്നു, നാട്ടിലെ കടന്നു പോകുന്നു, അവിടെ ആയിരിക്കുമ്പോഴും കർത്താവിന് കൃപയില്ല. കർത്താവ് പൊതിയേണ്ടതിന് ധാരാളമായി ദേവദാസനെ അനുഗ്രഹിക്കുവാനും ആയിരിക്കലങ്ങളിൽ യാത്രയൊക്കെ കർത്താവ് സൂക്ഷിപ്പാനും ദൈവകൃപ ധാരാളമായിട്ട് പകരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ദേവദാസനോട് ദൈവസഭയുടെ നാമത്തിൽ ഉള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പറഞ്ഞു ദൈവസഭ. നമുക്കെല്ലാവർക്കും വളരെ പരിചിതനായ സഹോദരനാണ് റോയ് സി സി. അദ്ദേഹത്തിന്റെ ഇവിടെ ഓർപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിക്കാത്ത ഒരാരെങ്കിലും അത് പുതിയ ആളുകൾക്കാണെങ്കിൽ പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമതാൻ സമയം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നല്ല സമയമായിരുന്നു, നമ്മൾക്കും നല്ല സമയമായിരുന്നു. അല്ലെങ്കിൽ തന്നെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. ദൈവസഭയെ എത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ദൈവദാസന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, ദൈവജനത്തെ അതേ നിലയിൽ കണ്ട് ആദരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ കഴിയുന്ന ചെയ്യുന്ന ആ പ്രിയ സഹോദരനെ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാം.
സഭയുടെ വളരെ നിർണായക സമയങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാകത്തില്ല വാക്കിന്റെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ സഭയുടെ വളരെ നിർണായക സമയങ്ങളിൽ വളരെ സ്റ്റേൺ ആയിട്ട് വളരെ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഇടപെടുവാനും കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ പ്രിയ റോയ് ബ്രദറിന്റെ ആയിട്ടുണ്ട്. ഞാൻ അപ്പോഴൊക്കെ എനിക്ക് വളരെ അഭിമാനം തോന്നിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ അതിനൊരു മറുപടി പറയാൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു സഹോദരൻ എന്ന നിലയിൽ, ദൈവസഭയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പല കാര്യങ്ങൾക്കും നല്ല മറുപടി പറയുവാനും നല്ല ആലോചന പറയുവാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. അദ്ദേഹത്തിന്റെ ആ സ്വതസിദ്ധമായ ശൈലി നമ്മളിവിടെ കേട്ടല്ലോ. എല്ലാവരും ഒരുപോലെ വിളിക്കുകയും ആർക്കെന്ത് സഹായം വേണമെങ്കിലും, അദ്ദേഹത്തിന് ട്രാൻസ്പോർട്ട് ഇല്ല, അദ്ദേഹത്തിന് കുടുംബമില്ല, അദ്ദേഹത്തിന് താമസിക്കാൻ നല്ലൊരു വീടില്ല, അദ്ദേഹത്തിന് അടുക്കളയില്ല, കൊക്കില്ല, ഒന്നുമില്ലെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മറ്റുള്ളവരെക്കാൾ അധികം ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ജീവിക്കുന്നവരെക്കാൾ അധികമായിട്ട് അദ്ദേഹത്തെ പ്രാപിക്കാൻ നമ്മുടെ എല്ലാവർക്കും ഇടയായിട്ടുണ്ട്. സഭയിലൊരു കാര്യമുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ജനങ്ങളോട് വളരെ അഭിമാനത്തോട് പറയാം, എന്റെ ഞാൻ പലപ്പോഴും റോയ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പക്ഷേ സഭയിലെ ചിലരോട് പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഞാൻ റോയ് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. കാരണം എനിക്കറിയാം അദ്ദേഹം അത് വളരെ ഭംഗിയായി ചെയ്യുമെന്ന്. ആ ബ്രദറ് നമ്മുടെ സഭയിൽ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നതിന്റെ കാര്യങ്ങൾ കൊണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കണം. ഇന്നുവരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ഓ അത് റോയി എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു മനുഷ്യന് കംപ്ലൈന്റ് പറയാൻ ഇടയായിട്ടില്ല. മറിച്ച് പല കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ദൈവം ഒരു പ്രത്യേക കൃപ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അത് ദൈവസഭയ്ക്ക് പ്രയോജനമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ ദൈവസഭയുടെ ചരിത്രത്തില് അത് അതുമായിട്ട് ഇടപെട്ടിട്ടുള്ളവർക്കും ബന്ധപ്പെട്ടിട്ടുള്ളവർക്കും നന്നായി അറിയാവുന്ന കാര്യങ്ങളുമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവവേദനെ, ഒരു ദൈവദാസനെ അല്ലെ കുടുംബത്തെ ദൈവം എങ്ങനെ മാനിക്കുമെന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പ്രിയ റോയ് സി സി. ഒരു പക്ഷേങ്കില് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമം തോന്നത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിവിടെ ഇരിക്കുന്ന പലരെക്കാളും വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്റുള്ള ആ സാഹചര്യങ്ങളോ ഒന്നും കൊണ്ടല്ല അദ്ദേഹം ഇവിടെ 25 വർഷം ജോലി ചെയ്തു എന്ന് പറയുന്നത്. മറിച്ച് ദൈവത്തോടുള്ള വിശ്വസ്ത കൊണ്ട് തന്നെയാണ് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് അറിയാം, അദ്ദേഹത്തെ ഇവിടെ വന്ന സമയം മുതൽ എനിക്കറിയാം, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത്തെ എനിക്ക് നന്നായി അറിയാം. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവസഭയെ സ്നേഹിക്കുന്ന, ദൈവസഭയുടെ കാര്യങ്ങൾ ആത്മാർത്ഥമായി സ്വീകരിക്കുന്ന ഒരാളെ ദൈവം എങ്ങനെ നടത്തുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് റോയ് ബ്രദർ. ദൈവ കുടുംബത്തെ ധാരാളമായി സഹായിക്കട്ടെ. എവിടെയായിരുന്നാലും അദ്ദേഹം ദൈവസഭ വിട്ടൊന്നും പോവാൻ അല്ലെങ്കിൽ ദൈവസഭയുടെ പ്രവർത്തനങ്ങളൊന്നും വിട്ടുപോകാൻ അദ്ദേഹം കഴിയില്ല. അദ്ദേഹത്തിന്റെ ബ്രദറിനെ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും ചിലർക്കൊക്കെ അറിയാമായിരിക്കും. സി സി തോമസ് ചർച്ചകളില് ഒരു പക്ഷേ ഭാവിയിൽ നമ്മുടെ ഒരു ഓവർസിയറായിട്ട് ആയി നിൽക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്. അപ്പോഴും നമുക്ക് അഭിമാനിക്കാൻ ഇടയുണ്ടാവട്ടെ. നമ്മുടെ സഹോദരന്റെ സഹോദരനാണ് നമ്മുടെ ഓവർസിയർ പറയുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രാർത്ഥനയുമാണ് ആ കുടുംബത്തെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ദൈവസഭയോട് കഴിഞ്ഞ നാളുകൾ കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും എല്ലാ സഹകരണങ്ങളും നന്ദിയോടെ മാത്രമേ ഓർക്കുന്നുള്ളൂ. രണ്ടു ദിവസം ഓർക്കുവാനും പ്രാർത്ഥിക്കാനും ആയിത്തിരട്ടെ. തീർച്ചയായിട്ടും ദൈവം ധാരാളമായി അനുഗ്രഹിക്കും, കുടുംബത്തെ ദൈവം മാനിക്കും, യാതൊരു സംശയവുമില്ല. ദൈവം സഹായിക്കും.
വിശദമായ നാമമായിട്ട് പെടുമാറാട്ടെ. പ്രിയ റോയിച്ചായന്റെ യാത്രയോടനുബന്ധിച്ച് നൽകപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ ചുരുക്കം ചില ആളുകളുടെ പരിചയമേ അടിയനുള്ളൂവെങ്കിലും വളരെ സന്തോഷമുള്ള സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു ദേവദാസനെ പരിചയപ്പെടുവാൻ അടിയന് കഴിഞ്ഞതിനാൽ സന്തോഷിക്കുന്നു. പ്രത്യേകാല അച്ചായൻ്റെ ആ സന്തോഷത്തോടുള്ള ചിരിയും ആ കനത്തോടുള്ള പ്രീസുകളോടും പലപ്പോഴും ഞങ്ങൾക്ക് ആത്മീയമായി വളരെ ഞങ്ങൾ ബലപ്പെടുത്തിയിട്ടുണ്ട്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാല ഒരു ദേവദാസിൻ്റെ പിതാവായതിനാൽ ഏറെ സന്തോഷിക്കുന്നു. പ്രിയ റോയിച്ചായൻ്റെ സന്തോഷത്തോടുള്ള തുടർന്നുള്ള ജീവിതത്തിനായി സകല ആശംസകളും വൈപ്പിയുടെ പേരിലും എൻ്റെ പേരിലും നൽകും. യാത്രയോട് അനുബന്ധിച്ച് എനിക്കും ഇങ്ങനെ ഒരവസരം ലഭിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വളരെ നീണ്ട വർഷങ്ങളിലെ ഒരു ആത്മീയ ബന്ധവും സുഹൃത്ത് ബന്ധവുമാണ് എനിക്ക് അധികമായിട്ടുള്ളത്. വന്ന കാലം മുതൽ അടിയൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ആലോചനകൾ പറയുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും അത് പറയുമ്പോഴൊക്കെ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്താൽ അത് അനുഗ്രഹമായി തീരും. പലപ്പോഴും അത് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പുള്ളിയുടെ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാൻ അത് ജീവിതത്തിന് അതിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും അതിൽ നിന്ന് അനുഭവിക്കുവാനും എനിക്കിടയായിട്ടുണ്ട്. ഈ സമയം വളരെ വിഷമമായിട്ടുള്ള ഒരു സുഹൃത്തുക്കൾ പിന്നെയും കാത്തു സൂക്ഷിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പിന്നെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുന്നു. എവിടെ ആയിരുന്നാലും അദ്ദേഹത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആത്മീയമായ തീക്ഷ്ണതയും കാഴ്ചപ്പാടും പിന്നെയും ധാരാളമായി കാത്തു സൂക്ഷിക്കുവാൻ അതുപോലെ മുറുകെ പിടിച്ചിരിക്കുന്ന ആത്മീയ മൂല്യങ്ങൾ കൈവിട്ടു പോകാതെ എവിടെ ആയിരുന്നാലും അതിൽ തന്നെ ഉറച്ചു നിന്ന് പിന്നെ ദൈവത്തിന് വേണ്ടി അത്രയും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അദ്ദേഹത്തെ ദൈവം സഹായിക്കട്ടെ. എല്ലാ നന്മകളും നേർന്നു നേരുന്നു. എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ആശംസകളും നേർന്നു. എൻ്റെ വാക്കിൽ പറഞ്ഞതുപോലെ മധുരിക്കുന്ന അനേക സ്മരണകൾ നമുക്ക് നൽകി റോയിച്ചായന് ഈ രാജ്യത്തും അടുത്ത ദിവസങ്ങൾ കടന്നു പോകുന്ന എപ്പോഴാണ് പോകുന്നതെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പ്രസ്താവിക്കാഞ്ഞത്. ചില ദിവസങ്ങളിൽ കൂടി ഒരു പക്ഷേ ഉണ്ടാകാം കമ്പനി പറയുന്ന ഏത് സമയത്തും ഈ രാജ്യത്ത് നിന്ന് മടങ്ങിപ്പോകാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്ന് പറയുവാനുണ്ട്. ഒരു കാര്യം എടുത്തു പറയാം, ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും റോയിച്ചാനോടുള്ള ബന്ധത്തിൽ ഒരു വിഷമം ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ടായിട്ടില്ല. അതെല്ലാവരെയും കുറിച്ച് എപ്പോഴും പറയാൻ പറ്റുന്ന ദൈവം റോയിച്ചാനെ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ഒരു ആരാധനയുടെ അന്തരീക്ഷം കിട്ടിയാൽ, ഒരു നല്ല മെസ്സേജ് ദൈവസ്ഥാനത്ത് കേട്ടാൽ റോയിച്ചാൻ അന്നല്ലെങ്കിൽ അടുത്ത ദിവസം എന്നെ വിളിക്കും, പാസ്റ്ററെ അനുഗ്രഹമായിരുന്നു, ആരാധന, വചന ശുശ്രൂഷ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ വളരെ കുറവാണ്. അക്കൂട്ടത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരനായിരുന്നു പ്രിയ റോയിച്ചായന്. അദ്ദേഹത്തെ ഓർത്ത് അദ്ദേഹത്തിന് ദൈവം നൽകിയിരിക്കുന്ന നല്ല നല്ല അനുഭവങ്ങളെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടെ റോയിച്ചായനെ ഇങ്ങോട്ട് വിളിക്കുന്നതിൽ ഖേദിക്കുന്നു. ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ചാൻ ഒന്ന് മുന്നോട്ട് വരാം പ്ലീസ്. നമുക്ക് എപ്പോഴും റോയിച്ചാനെ ഓർത്ത് ഇനിയും എന്നും എല്ലാവരും പ്രാർത്ഥിക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കണം. എന്നാൽ ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് പ്രിയ റോയിച്ചാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമ്മോടുകൂടി ആഴമേറിയ ആത്മീയ കൂട്ടായ്മയുടെ അനുഭവം കഴിഞ്ഞ വർഷങ്ങളിൽ പങ്കിടുകയും 23 വർഷത്തിലധികം ഈ പട്ടണത്തിൽ പാർത്ത ദൈവസഭയ്ക്ക് അനുഗ്രഹമായി, ദൈവദാസന്മാർക്ക് കൈത്താങ്ങലായി, കൂട്ടുവിശ്വാസികൾക്ക് ആശ്വാസമായി ദൈവത്തിന്റെ ദാസനെ നിർത്തുവാനിടയായി തീർന്നു. ഞാനല്ലോ നിന്നെ അയക്കുന്നത് എന്ന തിരുവചനത്തിൽ ദൈവം അരുളി ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ ദാസനെ ഈ ദേശത്ത് നിന്ന് അയക്കുമ്പോൾ ബലത്തോടെ അയക്കേണ്ടതിന്, കൃപകളോടെ അയക്കേണ്ടതിന്, ഒരു ദിവസങ്ങളിൽ ഒരു അനുഗ്രഹ വിഷയമായി തന്നെയും തന്റെ കുടുംബത്തെയും ദൈവം നിലനിർത്തേണ്ടതിന്, ഉപയോഗിക്കേണ്ടതിന് ദൈവത്തിന്റെ വിശുദ്ധ ഗണങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ
കർത്താവിന്റെ ദാസനു നേരെ നീട്ടിക്കൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ദൈവത്തിന്റെ അഭിഷക്തന്മാരെല്ലാവരും തങ്ങളുടെ കരങ്ങളെ ഈ പ്രിയപ്പെട്ട സഹോദരന് നേരെ നീട്ടിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായും അനുഭവങ്ങൾക്കായും അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസൻ റോയ് സിസിക്കായി ഞങ്ങൾ ഒരുമിച്ച സഭയായി എന്ന് പകൽക്കാല നദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസന്റെ മേൽ അവിടുന്ന് പകർന്നിരിക്കുന്ന എല്ലാ ആത്മീയ മൂല്യങ്ങൾക്കായും നന്ദിയോട് നന്ദിയോട് സ്തോത്രം. ദീർഘ സംവത്സരങ്ങൾ ഈ പട്ടണത്തിൽ പാർക്കുവാൻ ജോലി ചെയ്യുവാൻ ഒക്കെ അവിടുന്ന് സഹായിച്ചു. അതിലെല്ലാം ഉപരിയായി ദൈവസഭയ്ക്ക് താനൊരു അനുഗ്രഹമായിരുന്നു. മുഴുവൻ വിശ്വാസികൾക്ക് താനൊരു ആശ്വാസമായിരുന്നു. ദൈവത്തിന്റെ ദാസന്മാർക്ക് താനൊരു കൈത്താങ്ങലായിരുന്നു. ഓ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച സഭയായി അങ്ങയുടെ പൃഥ്വിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച സ്തോത്രത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരം വെച്ച് അവിടുന്ന് ആശീർവദിക്കണമേ. ഒരു അനുഗ്രഹ വിഷയമാക്കി പിന്നെയും വരുന്ന വശങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടുന്ന് നിർത്തേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളെല്ലാം ദൈവം അറിയുന്നല്ലോ, സാഹചര്യങ്ങളെല്ലാം ദൈവം അറിയുന്നുവല്ലോ. വിശ്വസ്തയോടെ അങ്ങനെ സേവിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കുള്ള എല്ലാ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും അങ്ങയുടെ ദാസനും തന്റെ കുടുംബത്തിനും തന്റെ തലമുറയ്ക്കും അവകാശമായി തീരേണ്ടതിന് സഭയായി ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ദാസനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചയക്കുന്നു. കർത്താവേ, ശക്തനാകുന്ന സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ ദാസി ഏൽപ്പിക്കുന്നു, ആവശ്യമായ കൃപയായിരിക്കുന്നിടത്ത് പകരണമേ. അങ്ങയുടെ ദാസൻ റോബിനെ കുടുംബമായി ശക്തിയോടെ അങ്ങേക്കായി ഉപയോഗിക്കണമേ. ഇളയ വൈതല്യ പഠനത്തിൽ വളർച്ചയിലൊക്കെ ദൈവം സഹായിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശാശ്വത ഭജത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. മഹത്വത്തിനായിട്ടെല്ലാം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം.